കള്ളവോട്ടിനായി പർദ്ദ ഉപയോഗിക്കാനാകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വോട്ട് ചെയ്യാൻ പർദ്ദ ധരിച്ചു വരുന്നതിൽ തെറ്റില്ല, എന്നാൽ ബൂത്ത് ഏജന്റ് ആവശ്യപ്പെട്ടാൽ മുഖം കാണിക്കാൻ തയ്യാറാകണമെന്ന് കോടിയേരി പറഞ്ഞു. പർദ്ദ ധരിച്ചവർക്ക് പോളിംഗ് ബൂത്തിൽ വരാനുള്ള അവകാശമുണ്ട്, അത് അവരുടെ ഒരു വസ്ത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ പർദ്ദ ധരിച്ചിട്ട് ഒരാൾ വന്നാൽ മുഖം മറച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവരുടെ മുഖം കാണണമെന്ന് ഏതെങ്കിലും ഏജന്റ് ആവശ്യപ്പെട്ടാൽ അത് അവർ കാണിക്കാനുള്ള ബാധ്യതയുണ്ട്. കാരണം കള്ളവോട്ട് തടയണമെങ്കിൽ ആരാണ് വരുന്നതെന്ന് മനസ്സിലാവണം. എല്ലാവരും മുഖം മൂടി വന്നു കഴിഞ്ഞാൽ മുഖം മൂടികൾ വോട്ട് ചെയ്യുന്നവർ ഇലക്ഷനാക്കിയിട്ട് ഇലക്ഷൻ മാറ്റാൻ പാടില്ല. അതുകൊണ്ട് മുഖം മറച്ചിട്ടാണ് വരുന്നതെങ്കിൽ ആരാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കാൻ മുഖം മറിക്കുന്നത് മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ കാണണം, മുഖം കാണണം എന്ന് ഒരു ഏജന്റ് പറയുകയാണെങ്കിൽ അത് കാണിക്കാനുള്ള ബാധ്യത ഒരു വോട്ടർക്കുണ്ട്. ആ കാര്യമായിരിക്കും ജയരാജൻ ചൂണ്ടിക്കാണിച്ചത്. മുഖം മറച്ച് വോട്ട് ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി. ശരീരമാകെ മറച്ചിരിക്കുന്നതിനാൽ ആണോ പെണ്ണോ എന്നാണോ എന്ന് പോലും തിരിച്ചറിയാനാകില്ല. കള്ളവോട്ട് തടയാനാണ് MV ജയരാജൻ ഇതിനെതിരെ പ്രതികരിച്ചത് എന്നും മതപരമായ അധിക്ഷേപമല്ല എന്നും ശ്രീമതി വ്യക്തമാക്കി. കേരളത്തിൽ പോലും, വിദ്യാസമ്പന്നരായ കേരളത്തിൽ പോലും മൂടുപടം വെച്ച് മുഖം മൂടി വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് ബൂത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ പടത്തിന് ഫോട്ടോവിന് പ്രസക്തി? അതാണ് ഇന്നലെ MV ജയരാജൻ ഞങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ചോദിച്ചത്. വളരെ ന്യായവും ഉചിതവുമായിട്ടുള്ളൊരു ചോദ്യമാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കണം, അല്ലെങ്കിൽ പിന്നെ വോട്ടർ പട്ടികയിൽ എന്തിനാണ് ഫോട്ടോ പതിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കാനെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. ഈ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആകപ്പാടെ മൂടിയിട്ട് വരുന്നവരെ സംബന്ധിച്ച് ആണാണോ പെണ്ണാണോ എന്നെങ്ങനെയാണ് മനസ്സിലാവുക? അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം. ഈ ഫോട്ടോ വെക്കുന്നതിൽ ഒരു അർത്ഥമില്ല, ഒരു പ്രസക്തിയില്ല എന്ന് പറയണ്ടേ? അതല്ലേ വേണ്ടത്. പാമ്പുരുത്തിയിലും പുതിയങ്ങാടിയിലും പർദ്ദയിട്ട് വന്നവർ UDFന് വേണ്ടി കള്ളവോട്ട് ചെയ്തു എന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നേരത്തെയുള്ള ആരോപണം. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടും മുഖപടം മാറ്റാൻ അവർ തയ്യാറായില്ല എന്നും ജയരാജൻ ആരോപിക്കുകയുണ്ടായി. പിലാത്തറയിൽ CPMന്റെ പ്രചാരണ വേദിയിലായിരുന്നു പരാമർശം. വോട്ട് ചെയ്യാൻ വന്നവർ മുഖപടം മാറ്റാതെ വോട്ട് ചെയ്തു. പോളിംഗ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിട്ടും മുഖപടം മാറ്റാതെ, തിരിച്ചറിയലിന് വിധേയമാകാതെ വോട്ട് ചെയ്തു എന്ന ആക്ഷേപം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു വോട്ടറെ കുറിച്ചുണ്ടോ? എന്നാൽ ഈ ആക്ഷേപം UDFനെതിരായി 166 നമ്പർ ബൂത്തായ പാമ്പുരുത്തി മാപ്പിള AUP സ്കൂളിലും ആ പുതിയങ്ങാടി ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇല്ലേ? പർദ്ദ ധരിച്ചു വന്നവർ, മുഖപടം മാറ്റിയവർ, അവർ വോട്ട് ചെയ്യാൻ വന്നപ്പോ അത് നല്ല വോട്ടാണ്, തർക്കമില്ല. എന്നാൽ മുഖപടം മാറ്റാതെ തിരിച്ചറിയലിന് വിധേയമാകാതെ വന്നവർ അസാധാരണമായി കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തു. അവിടെയാണ് ലീഗുകാർ കള്ളവോട്ട് ചെയ്യാൻ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഏജന്റ് ഇടതുപക്ഷത്തിന്റെ ഏജന്റിനെ തല്ലുന്നത്.